കൊച്ചിയുടെ പെരുമാറിൽ വെച്ച് തന്നെ ഒഡീഷയെ കുത്തിവീഴ്ത്തി കൊമ്പന്മാർ. സീസണിലെ തുടർച്ചയായ 7 മത്സരത്തിലും അൺബീറ്റൻ റണ്ണുമായി കല്ലൂരിൽ നിന്ന് മഞ്ഞപ്പട നടന്ന് കയറുമ്പോൾ കാര്യങ്ങൾ അത്ര കണ്ട് ശുഭകരമായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിന് ആദ്യ പകുതിയിൽ. മത്സരത്തിൽ ജോസഫ് ഗംഭുവിന്റെ കുട്ടികൾ കൊച്ചിയെ നിശബ്ദമാക്കിക്കൊണ്ട് ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ലോണയെ മധ്യനിലയിൽ തന്നെ വെച്ച് പൂട്ടുകയും ചെയ്തപ്പോൾ മത്സരത്തിന്റെ എല്ലാ മേഖലയിലും ആദ്യ പകുതിയിൽ അവർ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തി. ഒഡീഷയിൽ വെച്ച് മുട്ടുകുത്തിച്ചതിന്റെ ആത്മവിശ്വാസം അവരെ വല്ലാതെ ഉന്മാദത്തിലാക്കിയിരുന്നു. രണ്ടാം മിനിറ്റിൽ തന്നെ റെയ്നിയറിന്റെ ഷോട്ട് ഗോൾ ബാറിൽ തട്ടിമടങ്ങുമ്പോൾ കൊച്ചിയിൽ ഒരു നിമിഷത്തേക്ക് നിശ്വാസത്തിന്റെ സ്വരങ്ങൾ മാത്രം. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഒരു മാറ്റവുമായി ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ അക്ഷരാർത്ഥത്തിൽ വലിഞ്ഞു മുറുക്കിയ ആദ്യ പകുതിക്ക് ശേഷം ഉക്കോമനോവിച്ചിന്റെ തന്ത്രങ്ങളാണ് പിന്നീട് കളത്തിൽ നിറഞ്ഞാടിയത്. തുടരെയുള്ള കേരളത്തിന്റെ ആക്രമണങ്ങൾക്കൊപ്പം മഞ്ഞപ്പടയുടെ ആവേശവും വാനിലേക്ക് ഉയർന്നു. സഹൽ അബ്ദുൽ സമദിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ച് ആയിരുന്നു ഇന്നലെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഗോളടിച്ചില്ല, കീ അസിസ്റ്റുകൾ നൽകിയതുമില്ല. എന്നാൽ എന്തുകൊണ്ടവനെ ഇന്ത്യൻ ഓസിൽ എന്ന് വിളിക്കുന്നു എന്നവൻ ഒഡീഷയെ പലകുറി കാണിച്ചുകൊണ്ടിരുന്നു. മത്സരത്തിന്റെ 77 മിനിറ്റിൽ ജസലിന്റെ പവർഫുൾ ഷോട്ട് ഗോൾ ബാറിൽ തട്ടിമടങ്ങുമ്പോൾ വിരസമായ സമനിലയിലേക്ക് കഴിഞ്ഞ മത്സരത്തിലെ പോലെ ഈ മത്സരവും മാറുമെന്ന് ആരാധകർ കരുതിയിരിക്കുമ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒഡീഷൻ ഗോളി അമരീന്ദ്രന്റെ ഔട്ടിങ്ങിനെ കൊച്ച് ഇവാന്റെ മനസ്സിൽ വേഗതയുള്ള പ്ലെയേഴ്സിനെ കളത്തിലേക്ക് അയക്കുവാനുള്ള തീരുമാനമെടുപ്പിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ നിഹാലും ബ്രൈസൽ മിറാണ്ടയും കളം പിടിച്ചടക്കി മിനിറ്റുകൾക്കുള്ളിൽ കൊച്ചിയെ മഞ്ഞയിൽ ആറാടിച്ച ഗോൾ എത്തുന്നു. ബ്രൈസ് മിറാണ്ടയുടെ അത്ര കണ്ട് അപകടകരമല്ലാത്ത ഹൈബോളിനെ തട്ടിയകറ്റാൻ അമരീന്ദർ പരാജയപ്പെടുന്നു. വേട്ടയാടാൻ തയ്യാറായിരുന്ന പുലിയെപ്പോലെ തക്കം പാർത്തിരുന്ന സന്ദീപിന്റെ ഗോൾ ഒഡീഷൻ നൈലോൺ വലകളെ ചുംബിക്കുമ്പോൾ ക്രിസ്മസും ന്യൂഇയറും എല്ലാം ഓരോ മലയാളസ്റ്റേഴ്സ് ആരാധകന്റെ ഹൃദയങ്ങളിൽ. കലിംഗിൽ വെച്ച് വാങ്ങിക്കടം അതിലും മനോഹരമായി പൂർത്തിയാക്കിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പ്ലേ ഓഫ് സാധ്യതകളും സജീവമാക്കുന്നതിനും മഞ്ഞപ്പടയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. സന്ദീപ് സിംഗാണ് മത്സരത്തിലെ താരമെങ്കിലും മുന്നിൽ നയിച്ച പ്രതിരോധ നിരയും സഹലും സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തി മനം കവർന്ന നിഹാലും കയ്യടി അർഹിക്കുന്നു.